റോഡ് നന്നാക്കാത്തതിനെ ഈരാറ്റുപേട്ടയിൽ കൗൺസിലർക്ക് മർദ്ദനം. കൗൺസിലർ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് കേസെടുത്തു. ഈരാറ്റുപേട്ടയിൽ റോഡ് നന്നാക്കാൻ വൈകിയതിൽ നഗരസഭാ കൗൺസിലർക്ക് മർദ്ദനം. ഈരാറ്റുപേട്ട നഗരസഭ 15 വാർഡ് കൗൺസിലർ നാസർ വെള്ളൂപ്പറമ്പിനാണ് മർദ്ദനമേറ്റത്. ഓട്ടോ ഡ്രൈവർ സാദിക്ക് പടിപ്പുരയ്ക്കലാണ് മർദ്ദിച്ചതെന്ന് നാസർ പോലീസിൽ പരാതി നൽകി. നടക്കിലൊരു മരണ വീട്ടിൽ പോയി തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. ഞാൻ 5-8 അടി മാറിയാണ്. അപ്പോൾ ആ ഓട്ടോ ഒരു കയറ്റം കയറി നിന്നു. സ്വഭാവം ഞാനും നിർത്തി. അപ്പോൾ ആ ഓട്ടോ ഒരു 3-4 അടി പുറകോട്ട് വന്നു. വീണ്ടും പോകുന്നു, വീണ്ടും പുറകോട്ട് വരുന്നു. അപ്പം അവിടെ റോഡ് ഒരു ശകലം കട്ടറുണ്ട്. അപ്പം അതായിരിക്കുമെന്ന് ഞാൻ പിന്നീട് മനസ്സിലായല്ല, അത് മലപ്പുറം എന്തോ ആരോ ആണ് എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഓട്ടോയുടെ ഡ്രൈവർ വളരെ മോശമായിട്ട് എന്നെ ചീത്ത പറയുകയും നീയൊക്കെ അഴിമതിക്കാരാണ്, നിങ്ങളൊക്കെ MLA 10 ലക്ഷം രൂപ തന്നിരിക്കുന്ന കയ്യിൽ വെച്ചിരിക്കുകയാണ്, അടുത്ത് റോഡ് പണിയുന്നില്ല, അതൊക്കെ നിങ്ങൾ അഴിമതി നടത്തിയിരിക്കുകയാണ്, MLA കൊണ്ടും മുനിസിപ്പൽ കൊണ്ടൊന്നും നിങ്ങൾ റോഡ് വിനിയോഗിക്കുന്നില്ല, എല്ലാം നിങ്ങൾ വീതം വെച്ചെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് നിൻ്റെ തന്തയുടെ വകയാണോ ഇത് എന്നൊക്കെ അങ്ങനെ ആക്ഷേപം. രാവിലെ റോഡിലൂടെ നടന്നു വരുന്നതിനിടയിൽ നാസറിനെ സാദിക്ക് തടഞ്ഞു നിർത്തി റോഡ് നന്നാക്കാത്തത് ചോദ്യം ചെയ്യുകയും മറുപടിയിൽ തൃപ്തനാകാതിരുന്ന സാദിക്ക് കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി. നാസർ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് കേസെടുത്തു. കൗൺസിലർ മർദ്ദിച്ചെന്ന സാദിക്കിന്റെ പരാതിയിലും കേസെടുത്തു. ഐ4 ന്യൂസ് പാലാ.